ഗായ്സ് വെൽക്കം ബാക്ക് ടു റീച്ച് ലോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത്, ഞാൻ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അലോവേറ ഫേസിൽ ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന മാറ്റങ്ങളാണ് വീഡിയോ കുട്ടി കുട്ടിയായിട്ട് ഓരോ ദിവസത്തെ മാറ്റങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോണത്. സോ ബേസിക്കലി ഈ ഒരു 7 ദിവസം ഞാൻ എന്തിനാണ് അലോവേറ യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫേസിൽ മിക്കവാറും പിമ്പിൾസ് അധികം വരാറില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ പീരിയഡ്സ് ടൈമിൽ ഒന്നോ രണ്ടോ മൂക്കിൻ്റെ മേലെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഒന്നോ രണ്ടോ വല്ലപ്പോഴും വന്നാലായി, അങ്ങനെ മാത്രമേ വരാറുള്ളൂ. പക്ഷേങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ വരയ്ക്കും. എനിക്ക് മാസ്ക് ഇടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ പുതിയ വല്ല പ്രോഡക്ട്സും പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ പിമ്പിൾസും കുട്ടി കുട്ടിയായിട്ടുള്ള ബംസും, മാത്രമല്ല പിമ്പിൾസ് വന്ന മാർക്സ് നല്ല പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് അറിയുന്ന രീതിയിൽ നല്ല രീതിയിൽ പോവാതെ അത് അങ്ങനെ തന്നെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ എന്തായാലും ചെയ്യണം. ആ ഒരു രീതിയിൽ ഞാൻ ഒന്ന് രണ്ട് പാക്ക് അപ്ലൈ ചെയ്ത് നോക്കി, ഒരു രീതിയിലുള്ള മാറ്റങ്ങളും വന്നില്ല. അപ്പോഴാണ് ഞാൻ എന്താണ് ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ഐസ് ക്യൂബ് ഉപയോഗിക്കുക എന്നുള്ളത്, സെക്കൻഡ് എന്ന് പറയുന്നത് അലോവേറയുടെ ജെല്ല്, അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പൾപ്പ് ഉപയോഗിക്കുക എന്നുള്ളത്. സോ ഫേസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഐസ് ക്യൂബ്സാണ്. പക്ഷേങ്കിൽ എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനൊരു 4-5 ദിവസം ഉപയോഗിച്ച് നോക്കി, എനിക്ക് ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ഫേസിലെ പോസ് കുറച്ചും കൂടെ വിസിബിളി മിനിമൈസ് ആവുന്ന പോലെ തോന്നി, അല്ലാതെ വേറെ വല്ല മാറ്റങ്ങളും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിമ്പിൾസ് എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. സോ ആ ഒരു കേസിലാണ് ഞാൻ മാറ്റി പിടിച്ചപ്പോഴാണ് ഈ ഒരു 7-day അലോവേറ ജെൽ, അതും ഞാൻ വീഡിയോ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാണ്. സപ്പോസ് സക്സസ്ഫുൾ ആയത് കാണിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ സക്സസ്ഫുൾ ആയില്ല. അതുകൊണ്ട് അലോവേറയുടെ ഞാൻ ചെയ്തപ്പോൾ ഫേസ്റ്റ് ഡേ തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ 7 ദിവസം ചെയ്തപ്പോഴേലും ഫ്രം ഫേസ്റ്റ് ഡേ ടു 7th day എനിക്ക് ഉണ്ടായിരുന്ന ഒരു മാറ്റങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പറഞ്ഞത്. സപ്പോസ് നിങ്ങൾക്ക് ആക്നീസ് അല്ലെങ്കിൽ പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന്, അതായത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്ന പോലെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. സോ നമുക്ക് ഒട്ടും വൈകാതെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര നേരം വെക്കണം, എന്താണ് പ്രോസസ്സ് എന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ 7-day അലോവേറ ചാലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു കുട്ടി അലോവേറ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ ഓൾറെഡി ഒരു വലിയ അലോവേറ കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത 2 അലോവേറയും നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ പ്ലേസ് ചെയ്തിട്ട് 1 മണിക്കൂർ നേരം വെക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു അലോവേറയിൽ ഒരു യെല്ലോ ഫ്ലൂറി ഉണ്ടാകും, അത് പലർക്കും അലർജി ആയിരിക്കും. ആർക്കാണ് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആരാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് 1 മണിക്കൂർ നേരം നേരെ എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്തിട്ട് ആ യെല്ലോ ഫ്ലൂറി കംപ്ലീറ്റ് ആയിട്ട് പോയതിനു ശേഷം മാത്രമേ അലോവേറ ഉപയോഗിക്കാൻ പാടും. ഇല്ലെങ്കിൽ നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ആയിപ്പോൾ നമുക്ക് ഉപയോഗിക്കുക, നമ്മളുടെ മോക്കുരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറോ ഉപയോഗിച്ചത് നമുക്ക് വേറെ പണിയാവും. സോ അതിനുശേഷം 1 മണിക്കൂർ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ കുട്ടി കുട്ടി പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായി 7-day ചലഞ്ച് ആണ്, അതുകൊണ്ട് ഏകദേശം നല്ല വലിയ പീസസ് ആയിട്ട് 7 ദിവസത്തേക്ക് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള പീസസും ഞാൻ ഇതുപോലൊരു കണ്ടെയ്നറിലോട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ശീത്തിയായി പോകാനുള്ള സാധനം. അപ്പോൾ നമുക്ക് 7 ദിവസം ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ. അപ്പോൾ ശേഷം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് എൻ്റെ ഫേസ്റ്റ് ഡേ പിമ്പിൾസും പിമ്പിൾ മാർക്സും, പിന്നെ കുട്ടി കുട്ടിയായിട്ടുള്ള ബംസ്. എനിക്ക് തോന്നുന്നു ബംസ് കുറച്ചും കൂടെ അടുത്ത് വന്നാലേ കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് കാണത്തുള്ളൂ. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര നേരം വെക്കണം, ആ ഒരു പ്രൊസീജിയറിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് ഏകദേശം ഒരു 5-10 മിനിറ്റ് എടുത്തിട്ടാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്ലൈസ് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഹാർഷായിട്ട് അപ്ലൈ ചെയ്യുന്ന പോലെ ഉണ്ടാവും, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ലൈറ്റാണ്, പക്ഷേങ്കിൽ ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ടതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ഹാർഷായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ നമ്മൾ പിമ്പിൾസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിമ്പിൾസ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാവും, നല്ല രീതിയിലുള്ള കുഴികൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മാത്രം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആവാൻ വേണ്ടി വിടുക. ഡ്രൈ ആവാൻ വേണ്ടി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി വിടുക. അത് ഏകദേശം ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്ത ലെയറിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഞാനൊരു 3-4 ലെയർ അപ്ലൈ ചെയ്തു, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ക്യൂബ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുറച്ച് സമയം എടുത്തു. അപ്പോൾ ആ ഒരു ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അലോവേറ നന്നായിട്ട് ഡ്രൈ ആവുന്ന നേരം വെയിറ്റ് ചെയ്ത ശേഷം ഒരു നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫേസ് വാഷിലും വാഷ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഹാഷായിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, അതായത് ഹാഷല്ലാത്ത അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സോ 2nd day കഴിഞ്ഞു, എനിക്ക് 3rd day എനിക്ക് കാണാൻ പറ്റിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടി കുട്ടിയായിട്ടുള്ള ബംസൊക്കെ നല്ല രീതിയിൽ അമർന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ എനിക്ക് ഈ ഒരു 7-day ചലഞ്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തോന്നിയതേ ആ ഒരു ദിവസമാണ് കേട്ടോ. അതായത് നമ്മൾ ആ ബംസ് മാറി തുടങ്ങി, പിമ്പിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം ദ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ 4th day ആണെന്ന് തോന്നുന്നു. ആ ഒരു ഡേ ആയപ്പോഴേലും എനിക്ക് മനസ്സിലായി പിമ്പിൾസൊക്കെ നല്ല രീതിയിൽ അമർന്ന് തുടങ്ങേണ്ടത് നമ്മുടെ ഈ ഒരു ചലഞ്ച്
നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. കാര്യം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, പിമ്പിൾസിൻ്റെ മാർക്സ് കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് പിമ്പിൾസ് നന്നായിട്ട് അമർന്ന് തുടങ്ങി, ആ ഒരു മാർക്സ് കുറച്ചും കൂടെ വിസിബിളി നല്ല രീതിയിൽ ബ്രൗൺ കളർ എടുത്ത് കാണുന്ന രീതിയിൽ ആ ഒരു പിമ്പിൾസൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറച്ച് ദിവസം കൂടി നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കലകളും മാറാനുള്ള സാധ്യതയുണ്ട്. സോ നെക്സ്റ്റ് ഡേ ആയപ്പോഴേലും ഈ ഒരു പിമ്പിൾസ് അതായത് അമർന്നു കഴിഞ്ഞ ആ ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളർ നമുക്ക് വിസിബിൾ ആയത് നെക്സ്റ്റ് ഡേ ആയപ്പോഴേലും നന്നായിട്ട് കുറഞ്ഞു കിട്ടും. നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ കാണാൻ പറ്റും പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ടെങ്കിൽ കൂടിയും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പിമ്പിൾസിൻ്റെ മാർക്സ് കുറഞ്ഞതുപോലെയും പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു കുരു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ എന്നാലും അടുത്ത ദിവസം ആയപ്പോഴേലും അതും പോയിട്ടു. എന്നാലും അപ്പോൾ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഈ ഒരു 7 ഡേ ചലഞ്ചിൽ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ ഫേസ് ക്ലിയർ ആയതുപോലെയും ആക്നി മാർക്സ് നല്ല രീതിയിൽ മാറ്റമുള്ളത് പോലെയും തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി. നോക്കി ഈ ഒരു ലാസ്റ്റ് ക്ലിപ്പ് കാണുമ്പോൾ അറിയാം കുറച്ച് കുറച്ച് ഡോട്ട് ഡോട്ട് ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ആ ഒരു ഫേസ്റ്റ് ഡേയും 7 ഡേ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്തൊക്കെ. സപ്പോസ് ആക്നീസ് ഉണ്ട്, ആക്നി മാർക്സ് ഉണ്ട്, പിന്നെ മാത്രമല്ല പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. സോ യാ, ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ആൻഡ് ബൈ.